بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي നമ്മൾ ഇതുവരെ പറഞ്ഞത് കഴിഞ്ഞ ദിവസം സലഫിൻ്റെ മഹാന്മാരുടെ സഹാബത്തിൻ്റെ മാതൃക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇത്തിബാഅ് ചെയ്യുന്നതിലും അവിടുത്തോടുള്ള ഇത്വാഅത്തിലും സ്വഹാബത്തിൻ്റെ മാതൃകയാണ് പറഞ്ഞത്. ഏത് കാര്യത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രീതി ആ വിഷയത്തിൽ എന്താ എന്നതിനെക്കുറിച്ച്, അത് അവരുടെ സാധാരണ ജീവിതത്തെ സംബന്ധിച്ച് പോലും, വെറും ദീനീപരമായ ഇബാദത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഭൗതികമായ ജീവിത വിഷയത്തിൽ പോലും, ഭക്ഷണം കഴിക്കുമ്പോൾ എങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചു, ഇരിക്കുമ്പോൾ എങ്ങനെ ഇരുന്നു, റസൂലുള്ള ഇരുന്നത് പോലെ തന്നെ ഇരിക്കൽ ഷറയിൽ സുന്നത്തുണ്ടോ? ഇല്ല. അതേസമയത്ത് സഹാബത്ത് റസൂലുള്ള അതേ മാതൃ, റസൂലുള്ള എങ്ങനെ വത്തക്ക തിന്നു അതുപോലെ തന്നെ തിന്നു, അതറിയില്ല, അതുകൊണ്ട് ഞാൻ തിന്നുന്നില്ല. ഇങ്ങനെയൊക്കെ ജീവിച്ച സഹാബത്തിൻ്റെ മാതൃകകളാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുന്നത്, ഇമാം ഖാളി ഇയാദ് തങ്ങൾ തന്നെ തുടക്ക ഭാഗത്ത് എവിടെയോ പറയുന്നുണ്ട്, അല്ലെങ്കിൽ എന്നെ വരാനുള്ള ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാര്യയുമായി സംഗമിച്ചിട്ടില്ല, ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടില്ല, ഇല്ലാ അലി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബിയുടെ കാരണത്തിന് വേണ്ടിയല്ലാതെ ഞാൻ എൻ്റെ ഭാര്യയുമായി ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല. കാരണം ഭാര്യയുമായി ബന്ധപ്പെടുമ്പോഴേയും എൻ്റെ നീയത്തെന്താ, റസൂലുള്ള പറഞ്ഞ് ഞാൻ നിങ്ങളെ കൊണ്ട് അഭിമാനിക്കും, ആഹ്റത്തിൽ സ്വർഗത്തിലേക്ക് പോകുന്നവരിൽ ഭൂരിപക്ഷവുമാരാ എൻ്റെ ഉമ്മത്തിനെ നോക്കി ഞാൻ അഭിമാനം പറയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കൊണ്ട് മറ്റുള്ള ഉമ്മത്തിനോട് ഫഖർ നടിക്കും, അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ ഉമ്മത്തിനെ വർദ്ധിപ്പിക്കുക എന്ന താല്പര്യത്തിലാണ് ഞാൻ എൻ്റെ ഭാര്യയോട് പോലും ഇടപെട്ടിട്ടുള്ളൂ, ബന്ധപ്പെട്ടിട്ടുള്ളൂ എന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ പറയുകയാണ്. ഇങ്ങനെയായിരുന്നു അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇത്തിബാഅ് ചെയ്തത്, അവിടുത്തോട് ഇത്താഅത്ത് ചെയ്തത്. ഖാദിയാദ് തങ്ങൾ അടുത്ത വരികളിൽ പറയുന്നത് കാണാം. വഖാൽ ഷാഫിഈ, ഷാഫിഈ ഇമാം പറഞ്ഞു, ليس في سنه رسول الله صلى الله عليه وسلم الا اتباعها. رسول الله ചര്യ അവിടുത്ത അനുസരിക്കുക, അനുദാവനം ചെയ്യുക എന്നതിനു വേണ്ടി അല്ലാതെ നമുക്ക് മുന്നിൽ വരച്ചു കാണിച്ചിട്ടില്ല. ഏത് ചര്യ ആവട്ടെ, അത് നമുക്ക് ഇത്തിബാഇന് വേണ്ടിയുള്ള നല്ല മാതൃകയാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ലഖദ് കാന ലകും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന, നല്ല മാതൃകയാണെന്ന് ആര് അള്ളാഹുവാണ് സർട്ടിഫിക്കറ്റ് ചെയ്തത്. അപ്പൊ ആ ജീവിതത്തിലെ ഏത് മാതൃകയാണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും അത് വിശ്വാസികൾക്കുള്ള മാതൃകയായിരിക്കും. വഖാൽ ഉമർ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ, നമ്മൾ പറഞ്ഞല്ലോ മഹാനവറുകൾ പറയുന്നതാണ് ഇസ്ലാമിന്റെ വിഷയത്തിൽ അത്രയും കാർക്കശികളാണ്. വനവർ ഇല ഹജറുലസ്വദ്, മഹാനവറുകൾ ഒരു വേള ഹജറുലസ്വദിലേക്ക് നോക്കി എന്നിട്ട് പറഞ്ഞു, ഇന്നക്ക ഹജറുല്ലാത്തവർ, ഹജറുലസ്വദെ നീ വെറുമൊരു കല്ലാണ്, ഇല തംഫലാത്തതുർ, ഒരു നഫും ചെയ്യാൻ സാധിക്കുകയില്ല, ഒരു ദറും നിന്നെക്കൊണ്ട് ചെയ്യാൻ, നീ കേവലം ഒരു കല്ലാണ്. വലൗല അന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഖബ്ബൽതുക, മുത്തുനബി നിന്നെ ചുംബിക്കുന്നത് ഞാൻ കണ്ടതുകൊണ്ടാണ് ഞാൻ ചുംബിക്കുന്നത്. സുമ്മ ഖബ്ബൽ, ഇത് പറഞ്ഞിട്ട് ഉമർ ബിൻ ഖത്താബ് തങ്ങളെ ഹജറുൽ അസ്വദ് ചുംബിച്ചു.
റസൂലിനെ ചുംബിക്കുന്ന കണ്ടിനി. പിന്നെ അവിടെ യുക്തി എന്ത്, ഇത് ലറാണോ നെഫാണോ ഒന്നും നോക്കുന്നില്ല. റസൂൽ ചുംബിക്കുന്നുണ്ട്, ഉമർബിൻ ഖത്താബ് തങ്ങളെ ചുംബിക്കും. അതിന്റെ യുക്തി എന്ത്? നമ്മളൊക്കെ ആണെങ്കിൽ എന്താ ഇന്ത്യക്ക് അക്കാലത്ത് നമ്മളുണ്ടെങ്കിൽ ആ ഇതെന്തിനാ ചുംബിച്ചത്, ഇതിന്റെ യുക്തി എന്ത്, ഇത് ഏത് ഖുർആനിൽ പറഞ്ഞു, ആരാണിത് പറഞ്ഞത് എന്നൊക്കെ ആയിരിക്കും. ഉമർ റളിയല്ലാഹു പറയുന്നു, മുത്തനബി ഞാൻ ചുംബിക്കുന്നത് ഞാൻ കണ്ടു, അതുകൊണ്ട് ഞാൻ ഇതാ ചുംബിക്കുക. ആ ഇത്തിബ ആണ് സഹാബത്തിന്റെ വിജയം. റുയ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബി സുന്ന, റസൂലുള്ളാഹിന്റെ അതേ രൂപത്തിൽ ഏത് സമയത്തും യുദ്ധത്തിന് പോകുമ്പോൾ, മുമ്പത്തെ ഒരു ക്ലാസ് നമ്മൾ ഉണർത്തിയതാ, യാത്ര പോകുമ്പോൾ റസൂലുള്ളാഹി എവിടെ കാല് വെച്ചോ അവിടെ തന്നെ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കാല് വെച്ചു. അതുകൊണ്ട് മഹാനവറൽ മുത്തബി സുന്ന എന്ന ഇസ്ലാമിക ചരിത്രത്തിൽ അറിയും. മഹാനവറുകൾ ഒരിക്കല് ദർശിക്കപ്പെട്ടു, മഹാനവരെ കണ്ടു എന്ന് സഹാബത്ത് പറയാം. ഒരു സ്ഥലത്തപ്പോ എത്തിയപ്പോ അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ ഇങ്ങനെ ചുറ്റിക്കുന്നു, ഒട്ടകത്തെ വട്ടം നിറക്കും. അപ്പൊ സുഹിലാനു അപ്പൊ ചോദിച്ചു, എന്തേ ഒട്ടകത്തിന് എന്ത് പറ്റി? ഫക്കാലല്ല അതിരി, എന്ത് പറ്റിന്ന് എനിക്കറിയില്ല. ഇല്ല മുത്തനബിയോടൊപ്പം ഞാൻ യാത്ര ചെയ്യുമ്പോ ഈ സ്ഥലത്ത് എത്തിയപ്പോ മുത്തനബി ഒട്ടകം ചുറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാനും ചുറ്റിക്കുന്നു. അതാണ് അവരുടെ ഇത്തിബാദ്, അതാണ്. ഇത് ഏത് ഖുർആനിൽ പറഞ്ഞു, ഏത് സുന്നത്തിൽ പറഞ്ഞു എന്ന് ചോദിച്ചാലും മറുപടി കാണുക. സഹാബത്തിന്റെ ഇത്തിബാഇന്റെ സ്നേഹത്തിന്റെ മാതൃകകളൊക്കെ സ്നേഹത്തിന് ഇന്ന രൂപത്തിലാവണമെന്ന് ഒരു മാനദണ്ഡം വെക്കാൻ എന്താവുകയില്ല. വഹ്ഷിയുടെ സ്നേഹം കരഞ്ഞു തീർത്തതായിരുന്നു സ്നേഹം. വഹ്ഷി റളിയല്ലാഹുവിന്റെ സ്നേഹം എന്താ? റസൂലുള്ളാഹിനെ ഓർത്തിട്ട്, കാരണം ഇസ്ലാം സ്വീകരിച്ച് വഹ്ഷി വന്നപ്പോൾ തന്നെ റസൂലുള്ളാഹി കണ്ണീരൊലിപ്പിച്ചിട്ടുണ്ട്, കാരണം ഹംസത്തുൽ ഖറാറിനെ ഓർത്തുകൊണ്ട്. ഇത് ഓർത്തുകൊണ്ട് വഹ്ഷിയുടെ സമയത്തും കരഞ്ഞിരുന്നു. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളുടെ സ്നേഹം നമ്മൾ പറഞ്ഞിനി. റസൂലുള്ളാഹിന്റെ പേര് ഒരു വർഷത്തോളം അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങൾ ഇങ്ങനെ നിരീക്ഷിച്ചു. ഒരു വട്ടം പോലും റസൂലുള്ളാഹിന്റെ പേര് മഹാനവറുകൾ പറഞ്ഞില്ല. ഭാര്യ ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ പറയും, അവൻ്റെ ഉപ്പ മുഹമ്മദിൻ്റെ ഉപ്പ പറഞ്ഞു, പേര് പറയൂല. അതെന്തുകൊണ്ടാ? ആദരവും സ്നേഹവും കൊണ്ടാണ്. അതുപോലെ എപ്പോഴെങ്കിലും റസൂലുള്ളാഹിന്റെ പേര് പറയേണ്ട സാഹചര്യം വന്നാൽ പോലും അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് തങ്ങളോ എന്തെങ്കിലും സൂചനാ വാക്കുകൾ കൊണ്ട് ചുരുക്കുക. അതേസമയത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളോ ആരോ കടം വാങ്ങാൻ വേണ്ടി പോയി, എന്തേ വന്നതെന്ന് ചോദിച്ചു, കടത്തിന് അയച്ചത്, കടത്തിന് വന്ന ആരയച്ചത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വീണ്ടും ചോദിച്ചു, ആരാ അയച്ചത്? വീണ്ടും മറുപടി പറഞ്ഞു. വീണ്ടും ചോദിച്ചു, ആരാ അയച്ചത്? വീണ്ടും ആ പേര് പറഞ്ഞു. അപ്പോ ഉസ്മാൻ അഫാദ നിങ്ങളെ പരിഹസിക്കാൻ വേണ്ടി ചോദിച്ചില്ല, ആ പേര് കേൾക്കൽ എനിക്ക് സന്തോഷമാണ്, ആ പേര് കേൾക്കുന്ന വല്ലാത്തൊരു ആവേശം. കണ്ടോ, വിവിധങ്ങളായ മാർഗത്തിലാണ് അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു റസൂലുള്ള വഫാത്തായതിനു ശേഷം എനിക്ക് ലോകത്ത് ഒരാളെയും കാണണ്ട എന്ന് പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്യുക, എൻ്റെ കണ്ണിൻ്റെ കാഴ്ച എടുത്തു കളയുക. അപ്പൊ സ്നേഹത്തിൻ്റെ വിവിധങ്ങളായ രൂപങ്ങളും മാർഗങ്ങളും സഹാബത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കും. അബ്ദുല്ലാഹി ബിൻ ഉമർ തങ്ങൾ ഒട്ടകത്ത് വെറുതെ ഇങ്ങനെ ചുറ്റിക്ക, എന്തെന്ന് ചോദിച്ചപ്പോൾ മറുപടി, ഇവിടുന്ന് ഞാൻ യാത്ര ചെയ്യുമ്പോൾ റസൂലുള്ള ഒട്ടകത്തെ ചുറ്റിച്ചു, അതുകൊണ്ട് ഞാൻ ചോദിച്ചു, എന്താ നിനക്ക് അറിയില്ല. വഖാല അബൂ ഉസ്മാനുൽ ഹൈരി റളിയല്ലാഹു അൻഹു മൻ അമറ സുന്നത അലാ നഫ്സിഹി ഖൗലൻ വഫീലൻ നതഖ ബിൽ ഹിക്മ, സുന്നത്തിനെ അവന്റെ ശരീരത്തിന്റെ നിയന്ത്രിക്കുന്ന ആളാക്കിയ, അഥവാ സുന്നത്ത് അനുസരിച്ച് ഒരാൾ സംസാരിക്കുന്ന ആളായി പ്രവർത്തിക്കുന്ന ആളായാൽ നതഖ ബിൽ ഹിക്മ, അല്ലാഹു അവനിക്ക് വലിയ ഹിക്മത്തുകൾ പ്രദാനം ചെയ്യുന്നു. സുന്നത്തുകൾ അനുധാവനം ചെയ്ത് ജീവിക്കുമ്പോൾ അവനിക്ക് വലിയ ഹിക്മത്തുകൾ അള്ളാഹു പ്രദാനം ചെയ്യും. ഇനി റസൂലുള്ളാഹിന്റെ ചര്യയൊക്കെ വിട്ട് സ്വയം ചര്യകൾ, സ്വന്തം ഇച്ഛകളാണ് ഒരുത്തനെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവൻ സംസാരിക്കുന്ന ബിദ്അത്തുകളായിരിക്കും. വഖാല സഹലു തുസ്തരി റളിയല്ലാഹു അൻഹു ഉസൂലു മദ്ഹബിന സലാസത്തു, നമ്മുടെ മതത്തിന്റെ അടിസ്ഥാനം മൂന്ന് കാര്യങ്ങൾ, ഇസ്ലാം ദീനിന്റെ അടിസ്ഥാനം മൂന്ന് കാര്യങ്ങളാണെന്ന് സഹലുത്തുസ്തുരി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാം.
ഒന്നാമത്തേത് അൽ ഇഖ്തിദാഉ ബിന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ അഖ്ലാഖി വൽ അഫ്ആൽ, മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിലും പ്രവർത്തനങ്ങളിലൊക്കെ നബിചര്യ പിന്തുടരുക, അതാണ് ഒന്നാമത്തെ അടിസ്ഥാനം. വൽ അക്ലു മിനൽ ഹലാൽ, അനുവദനീയമായത് തിന്നുക. വ ഇഖ്ലാസുൻ നിയ്യത്തി ഫീ ജമീഇൽ അഅ്മാൽ, എല്ലാ പ്രവർത്തനങ്ങളിലും നല്ല ലക്ഷ്യം, നിയ്യത്ത് നന്നാക്കുക. ഈ മൂന്ന് കാര്യമാണ് നമ്മുടെ റൂട്ടിൻ്റെ, നമ്മുടെ മദ്ഹബിൻ്റെ അടിസ്ഥാനമെന്ന് വലിയ ആത്മീയജ്ഞാനിയായിരുന്ന സഹൃത്തുസ്തർ റളിയല്ലാഹു അൻഹു പറയാം. റസൂലുള്ളാഹിനോടുള്ള പിന്തുടർച്ച, അനുവദനീയ ഹലാല് മാത്രം വയറ്റിലെത്തുക, അത് വലിയൊരു കാര്യമാണ്. മാ നബത മിനൽ ഹറാമി ഫന്നാർ, ഹറാമെന്ന് മുളച്ചതാണെങ്കിൽ അത് നരകത്തിലേക്കായിരിക്കും. അതെത്തി നമ്മൾ തിന്നുന്ന എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഹറാമെന്ന് തിന്നാൽ, അന്യൻ്റെ തിന്നാൽ, ഹറാമെന്ന് ശേഖരിച്ച് പലിശ സംഭരിച്ച് പലിശക്ക് വാങ്ങി മക്കളെ തിരിച്ച പിന്നെ മക്കളെന്താവൂല, എത്ര വലിയ ഉപദേശം കേട്ടാലും എത്ര വലിയ വയത് കേട്ടാലും മക്കള് നന്നാവൂല, കാരണം ആ ശരീരം ഉണ്ടായത് ഹറാം. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നന്നാവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാ ശരീരം ഹലാലെന്നുണ്ടായതാണ്, ഹറാമെന്നുണ്ടായ ശരീരം നരകത്തിലേക്കുള്ളത്. പിന്നെ എത്ര വലിയ ഉപദേശം കേട്ടാലും അതിലൊരു കുലുക്കം ഉണ്ടാവുകയില്ല. വഹുഖിയാൻ അഹമ്മദ് ബിൻ ഹംബൽ അഷൈബാനി, അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ തൊട്ട് ഒരു ഹിക്കായത്ത്. കാലകുന്തു യൗമൻ മഅ ജമാഅതി, ഞാൻ ഒരു ദിവസം എൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ ആയിട്ട് ഒരു കുറച്ച് സുഹൃത്തുക്കളോടൊപ്പമായിരുന്നു. തജറദു, അവർക്ക് അവരുടെ വസ്ത്രങ്ങളൊക്കെ അയച്ചു. വദഖലുൽ മാഅ, എൻ്റെ വെള്ളത്തിൽ കുളിക്കാൻ ഇറങ്ങി. ഫസ്തഅമൽതുൽ ഹദീസ, അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഹദീസ് ഓർമ്മ വന്നു. മൻകാ യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഹ്സരിൻ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വാസമുള്ളവനാണോ അവൻ കുളിപ്പുരയിലേക്ക് ഇറങ്ങുമ്പോൾ അരയുടുപ്പ് ഉടുത്തിട്ടല്ലാതെ ഇറങ്ങുകയില്ല എന്ന ഹദീസ് എനിക്ക് ഓർമ്മ വന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ കർമ്മശാസ്ത്രം പറയുന്നത്, ഹൽവത്തിലാണെങ്കിലും ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് കുളിക്കുമ്പോൾ പോലും അവിടുത്തെ ഔറത്ത് എന്താവണം മറക്കണം. ഹൽവത്തിലെ എന്താണോ ഔറത്ത്, ഔറത്ത് എന്താവണം മറക്കണം. നിർബന്ധമാണ്, ആവശ്യമില്ലാതെ ഔറത്ത് വെളിവാക്കിയിട്ട് ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് കുളിക്കുന്ന പോലും ഹറാമ. അപ്പൊ എന്റെ ചങ്ങാതിമാർക്ക് ഇങ്ങനെ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ ഹദീസ് ഓർമ്മ വന്നു. വലം അത്തജറത്, ഞാൻ എൻ്റെ വസ്ത്രം അയച്ചില്ല. ഞാൻ റസൂലുള്ളാഹി ഹദീസിനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഹദീസ് എന്നെ എന്തായി തർബിയത്ത് ചെയ്തു. ഞാനൊരു ഹറാമിലേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിന്റെ ആ ഹദീസ് എൻ്റെ മനസ്സിലേക്ക് വന്നു, ഞാൻ ആ ശ്രമത്തിൽ നിന്ന് മാറി നിന്നു. ഫറായിതു തിൽക്ക ലൈല, അന്നത്തെ രാത്രി ഞാൻ കണ്ടു. ഖായിലല്ലി, ഒരാൾ എന്നോട് വന്ന് പറയാ, യാ അഹ്മദ് അബ്ഷിർ ഫഇന്നല്ലാഹ ഖദ് ഓഫറ ലക ബിസ്തിഇമാലിക സുന്നത്ത, സുന്നത്തിനെ അങ്ങ് മുറുകെ പിടിച്ച കാരണം കൊണ്ട് റസൂലുള്ളാഹി ഈ വാക്കാണല്ലോ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങളെ നഗ്നനായി കുടിക്കുന്നതിനെ തൊട്ട് തടസ്സം നിന്നത്. അതുകൊണ്ട് അങ്ങയുടെ എല്ലാ ദോഷങ്ങളും അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു. വജാനക ഇമാമ യുക്തദാ ബിഹി, ഇതാ ഈ ഉമ്മത്തിന്റെ ഇമാമായിട്ട് അങ്ങയെ നിശ്ചയിച്ചിരിക്കുന്നു. ഉൽത്തു സ്വന്നത്തിൽ തന്നെ ഞാൻ ചോദിച്ചു, മന്നന്ത, അങ്ങ് ആരാണ്? ഞാൻ അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആ ഒരു സുന്നത്തിനെ മുറുകെ പിടിച്ചതുകൊണ്ട് മഹാനവറുകൾക്ക് അന്ന് തന്നെ സുവിശേഷം ജിബിരിയിൽ വന്നുകൊണ്ട് സ്വപ്നത്തിൽ കൂടി അറിയിക്കുക. അപ്പൊ സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ മുറുകെ പിടിക്കണം. തിന്മയിലേക്ക് പോകുമ്പോൾ, തെറ്റായ മാർഗത്തിലേക്ക് പോകുമ്പോൾ ഹദീസുകൾ ഖുർആനിക ആയത്തുകൾ മനസ്സിൽ വന്ന് നമ്മെ റബ്ബിയത്ത് ചെയ്യാം. അതിന് റസൂലുള്ളാഹിന്റെ സുന്നത്തുകൾ മുറുകെ പിടിച്ച് ജീവിക്കുക എന്നുള്ള ലക്ഷ്യം, നിയ്യത്ത് നമ്മുടെ മനസ്സിലുണ്ടാകും. ആ ഒരു കരുത്ത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ അല്ലാഹു അതിന് തൗഫീക്ക് നൽകും. അല്ല എങ്ങനെയെങ്കിലും ജീവിക്കുക, എവിടെ നിന്നൊരു വയത് വെക്കും മാത്രം ഇത്തിബാവും മഹബത്തും ഒക്കെ ആണെങ്കിൽ അല്ലാഹു തൗഫീക്ക് നൽകും. അതേസമയം നമുക്ക് അതിയായ ആഗ്രഹം, അങ്ങനെയാവും അല്ലാഹു
ഇടറുന്ന സമയത്ത് ഇത്തരം അഹമ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് നൽകിയ പോലത്തെ റബിയത്ത് ഹദീസുകൾ നമ്മെ നല്ല മാർഗത്തിലേക്ക് നീങ്ങുന്നു. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.